ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഫാം അക്വാട്ടിക് പ്ലാന്റ്സ്. ഇന്ന് വന്നിട്ടുള്ളത് താമരയുടെ റണ്ണർ എങ്ങനെ കട്ട് ചെയ്യാം. പലർക്കും റണ്ണർ കട്ട് ചെയ്യാൻ അറിയില്ല, പേടിയാണ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ ഓർക്കാം. ഇത് സഹസ്രാറാണ്, ഇതിൻ്റെ റണ്ണറാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ചെറിയ ഇല നോക്കുക, അതിൻ്റെ എന്താണ് തുടക്കത്തിൽ വരുന്ന ലീഫ് അത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ലീഫ് എന്ന് പറയുന്നത് ഇതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിലും ഒരു ചെറിയ ലീഫ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഷെയ്ഡ് നോക്കിയിട്ട് വേണം നമുക്ക് പതുക്കെ ടെപ്പട അടിയിൽ വെച്ചിട്ട് പൊക്കാനും. അത് പതുക്കെ ശ്രദ്ധിച്ചിട്ട് പൊക്കണം. അതിൻ്റെ വേരുകളൊന്നും പൊട്ടാതെ നോക്കണം. അതിൻ്റെ ഗ്രോ ടിപ്പ് എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ പതുക്കെ കൈയിട്ടാൽ തന്നെ നമുക്ക് സ്മൂത്തായിട്ടത് പൊക്കിടാൻ പറ്റും, പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കെയർഫുള്ളായിട്ട് ചെയ്യണം. നമ്മളിങ്ങനെ പൊക്കുമ്പോൾ അതിൻ്റെ എന്താ ഗ്രോ ടിപ്പ് നമ്മളിപ്പോൾ ചെറുതായിട്ട് കണ്ട്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പൊക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വേര് എങ്ങനെ പൊയ്ക്കണമെന്നറിയാൻ പറ്റും. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ ഫസ്റ്റ് ഗ്രോ ടിപ്പ് ഇതാ, അതിൻ്റെ തലപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടാതെ കിട്ടിക്കഴിഞ്ഞാൽ സേഫായിട്ട് നമുക്കത് നല്ലപോലെ കിട്ടും. അങ്ങനെ പതുക്കെ കണ്ട് പൊക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഇതാവും. പിന്നെ ഇതിൻ്റെ കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രോ ടിപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അത് ഫസ്റ്റ് ഗ്രോ ടിപ്പ്, അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഗ്രോ ടിപ്പാണ്. ഈ കാണുന്നത് ഫസ്റ്റ് ഗ്രോ ടിപ്പ്. സെക്കൻഡ് ഗ്രോ ടിപ്പ് ഈ ഷെയ്ഡ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഒരു രണ്ട് ഗ്രോ ടിപ്പെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് റണ്ണർ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതേപോലത്തെ പ്ലാന്റ് നമുക്ക് കിട്ടും. എന്നിട്ട് ഇത് പ്ലാന്റ് ചെയ്യാണ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഗ്രോ ടിപ്പ്, ഇത് ഫസ്റ്റ് ഗ്രോ ടിപ്പ്, അത് സെക്കൻഡ് ഗ്രോ ടിപ്പ്. അപ്പോൾ രണ്ട് ഗ്രോ ടിപ്പ് വെച്ചിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പ്ലാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നീണ്ട ഇല വെച്ചിട്ട് വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും പ്ലാന്റ് ചെയ്യാം. ഒന്ന് കയറ്റി കട്ട് ചെയ്യണം, അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. എന്നിട്ട് ഇതെങ്ങനെ പ്ലാന്റ് ചെയ്യാം. പിന്നെ ഇതേപോലെ ഇത് എങ്ങനെ പ്ലാന്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. റണ്ണർ എങ്ങനെ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വീഡിയോസ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും ഈ പ്ലാന്റ് ഇങ്ങനെ വീണ് കിടന്നാലും കേടെന്ന് പോകും, അല്ലെങ്കിൽ ആ പ്ലാന്റ് എന്താകെ നശിച്ചു പോകും എന്നുള്ള പേടി വേണ്ട. അത് തനിയെ നനയ്ക്കാതെ വെച്ചാൽ തന്നെ തനിയെ അത് ഗ്രോ തൈക്കോളും. അത് പഴയ പോലെ തന്നെ വീണ്ടും ഫ്ലവർ ഇട്ടിട്ട് ബഡ് വരും. അത് നനയ്ക്കാതെ തന്നെ പുതിയ ലീഫുകളും ഇതൊക്കെ വരും. അതിൻ്റെ ഒരു ചെറിയൊരു നാമ്പ് മതി പ്ലാന്റ് റെഡിയായി കിട്ടാൻ. അപ്പോൾ ആർക്കും പേടിക്കണ്ട, ഇത് പ്ലാന്റ് കേടാന്ന് പോകുമെന്നുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് ഇതിൽ നിന്ന് റണ്ണർ കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. പിന്നെ ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടുള്ളൂ, രണ്ടാഴ്ച കഴിഞ്ഞ്. അപ്പോൾ തന്നെ ഇത്ത പുതിയ വീണ്ടും ലീഫും ബഡുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ റണ്ണർ കട്ട് ചെയ്ത് വെച്ചിട്ട് പേടിക്കണ്ട, ആ പ്ലാന്റ് മൊത്തം നശിക്കുമെന്നുള്ളത്, അങ്ങനത്തെ ഒരു വിഷയം വരില്ല. അത് അനക്കാതെ ഇട്ടാൽ തന്നെ നന്നായിട്ട് രണ്ടാമത് പ്ലാന്റ് ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.